നമസ്കാരം എല്ലാവർക്കും ജെ എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെക്കുറിച്ചാണ് പറയുന്നത് എൻ എസ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എൻ എസ് സഹകരണ ആശുപത്രിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ് എൻ എസ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത് ഇതിൽ കരിയേഴ്സ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളും എല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് വിളിച്ചിരിക്കുന്ന വേക്കൻസി ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനായി ആദ്യമായി നമ്മൾ പറയുന്നത് അക്കൗണ്ട് എന്നുള്ള പോസ്റ്റാണ് അക്കൗണ്ട് എന്നുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ബികോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ബിരുദം അതോടൊപ്പം തന്നെ ബിരുദത്തോടൊപ്പം തന്നെ എച്ച് ഡി സി അല്ലെങ്കിൽ ജെ ഡി സി വേണം മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം പി ജി ഡി സി ഉണ്ടെങ്കിൽ അത് അഫിഗാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അക്കൗണ്ടൻ എന്നുള്ള പോസ്റ്റിലേക്ക് ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത അടുത്ത പോസ്റ്റാണ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അതിൽ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എം എച്ച് എ അല്ലെങ്കിൽ പി ജിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ചോദിച്ചിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ പോസ്റ്റാണ് വർക്കിൾ സൂപ്പർവൈസർ ഇതിൽ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പൊതുമേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ചോദിച്ചിട്ടുണ്ട് എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല അടുത്ത തസ്തികയാണ് നേഴ്സിംഗ് എഡ്യൂക്കേറ്റർ വിദ്യാഭ്യാസ യോഗ്യത എം എസ് സി നേഴ്സിംഗ് ആണ് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ചോദിച്ചിട്ടുണ്ട് അടുത്ത തസ്തികയാണ് ഡയറ്റീഷ്യൻ അതിൽ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് എം അല്ലെങ്കിൽ എം എസ് സി ന്യൂട്രീഷ്യൻ അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും അല്ലെങ്കിൽ ബി എസ് സി ഹോം സയൻസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ന്യൂട്രീഷനോട് ചേർക്കഴിഞ്ഞിട്ട് പി ജി ഡിപ്ലോമയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയാണ് ഡയറ്റീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്ക് ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത അടുത്ത പോസ്റ്റാണ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി എസ് അല്ലെങ്കിൽ ഡി എം തന്നെ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ചോദിച്ചിട്ടുണ്ട് അടുത്ത തസ്തികയുടെ പേരാണ് റെസിഡൻഷ്യൽ ട്യൂട്ടർ ഇത് ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പറഞ്ഞിട്ടുണ്ട് അടുത്ത തസ്തികയുടെ പേരാണ് അനസ്തേഷ്യ ടെക്നീഷ്യൻ ചോദിച്ചാൽ വിദ്യാഭ്യാസ യോഗ്യത അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് തസ്തികയുടെ പേര് അടുത്ത തസ്തികയുടെ പേരാണ് ഒ ടി ടെക്നീഷ്യൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത ടി ടെക്നീഷ്യൻ കോഴ്സ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഇത്രയും വേ പോസ്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ അപേക്ഷ ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എസ് എന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട വെബ്സൈറ്റാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് അഞ്ചാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ ഡൗട്ട്സ് ഉണ്ടാവും എന്തായാലും ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നായിട്ട് ഡീ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് ഇട്ടിട്ടില്ല ജസ്റ്റ് അവർ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് അഡ്വർടൈസ്മെൻറ്റ് പോലെ കൊടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര വേക്കൻസി ഉണ്ടെന്നും സ്കെയിൽ ഓഫ് പേ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ടൊരു ഒരു ഫോൺ നമ്പർ കൂടെ ഉണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒമ്പത് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അതോടൊപ്പം നമ്മൾ ആദ്യം തന്നെ എൻ എസ് ഹോസ്പിറ്റലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ അവരുടെ മെയിൽ ഐ ഡിയും ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോംസ് ഡീറ്റെയിൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു ടെൻഡർ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആവുകയും അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോം എൻ എസ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് അവിടെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡൗൺലോഡ് ലിങ്ക് ഉണ്ട് തന്നെ ഡൗൺലോഡിംഗ് ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യുമ്പം ഈ പി ഡി എഫ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് അപേക്ഷിക്കുന്ന തസ്തിയുടെ പേര് നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യണം അതിനകത്തെല്ലാം തന്നെ കൊടു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ നിശ്ചിത യോഗ്യത ഉള്ളവർ തീർച്ചയായും ഈ ഞാൻ പറഞ്ഞ ഈ കോൺടാക്റ്റ് നമ്പറിലൊന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഈ അപേക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാരണം അപേക്ഷ അവർ അയച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അപൂർണ്ണമാണ് കറക്റ്റായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ അവർ കൊടുത്തിട്ടില്ല അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും ഡൗട്ട്സ് ഉണ്ടാവും മാത്രമല്ല അതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് അഞ്ച് കൂടാണ് ലാസ്റ്റ് ഡേറ്റ് അടുത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ഈ നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ पुदीर जॉब नोटिफिकेशन रहते हैं थैंक यू